ഹായ് ഗൈസ്, ഗോറിയ കിങ്ഡം തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ രാജാക്കന്മാരെല്ലാം വാമ്പേഴ്സിന്റെ സഹായം തേടി. വിർജിനായ കേൾസിനെ എല്ലാം സമർപ്പിച്ച് എന്ന് സേവ ചെയ്തോളാമെന്ന് ഒരു വാക്കും കൊടുത്തു. ജോസൺ ഡൈനസ്റ്റിയുടെ പൂർവ്വകാല ചരിത്രവും അതിനുശേഷമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. സോ അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ഹീറോ ചോദിച്ച ബുക്ക് സെല്ല് ചെയ്യാൻ പോയി റൂം മാറി ലീഡർ റൂമിലേക്കാണ് ചെന്നത്. അവിടെയാണെങ്കിൽ ചെക്കൻ ടൈറ്റാനിക് മൂവിയിലെ പോലെ ചിത്രം വരച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇത് നിങ്ങൾ വരച്ചതാണോ? ഈ ബുക്കിലുള്ള പിക്ചേഴ്സിനെക്കാളും നിങ്ങൾ വരച്ച ഡ്രോയിങ്സ് ആണ് അടിപൊളി. എക്സൈറ്റഡ് ആയിട്ട് ഇവള് പറയുന്ന ഓരോ കാര്യങ്ങളും ലീ നോട്ട് ചെയ്യുന്നുണ്ട്. ജോസൺ ക്രൗൺ പ്രിൻസിനെ പറ്റിയുള്ള ബുക്സ് കൊണ്ടുവരാൻ ജോയ് അങ്ങനോട് പറയുന്ന ടൈമിലാണ് പെറ്റ് കയ്യിൽ കടിക്കുന്നത്. ബ്ലഡ് കാണുമ്പോ ഉടനെ തന്നെ അവൻ എന്തൊക്കെയോ ചേഞ്ചസ് വന്ന് ഐസൊക്കെ മാറി വേഗം തന്നെ അവളോട് പുറത്തു പോവാൻ പറയും. 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞ ബുക്സൊക്കെ ആയിട്ട് വരാനായിട്ട് പറഞ്ഞയക്കും. ഹീറോയിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 പേരാണ് ലീയും ഈ അസിസ്റ്റന്റ് ലേഡിയും. 120 വർഷങ്ങൾ കടന്നുപോയി. പ്രിൻസിന്റെ ഡയറി ഇത്രയും കാലമായിട്ട് നശിച്ചു പോവാതിരിക്കോ? ഇവരിങ്ങനെ ഡൗട്ടായിട്ട് ചോദിക്കുന്നതിന് ഇയാൾ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സീക്രട്ട് പ്ലാൻ അടങ്ങിയ ഡയറി ആരുടെയോ കയ്യിൽ സേഫ് ആയിട്ടുണ്ടെന്ന്. കാരണവുമുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പബ്ലിഷ് ആയ ചില ബുക്സിൽ പ്രിൻസിന്റെ പെറ്റ് നെയിമായ ലസ്ഫുൾ സ്റ്റുഡന്റ് എന്ന നെയിമും കാണാനാകും. അതുകൊണ്ട് ഒന്നുറപ്പാണ്, ഈ റൈറ്റർക്ക് എന്തായാലും ക്രൗൺ പ്രിൻസിനെ അറിയാം, അല്ലെങ്കിൽ ഈ സീക്രട്ട് പ്ലാനിനെ കുറിച്ചും അറിയാം. ജോയാങ് ഇനി ഇല്ലീഗലായിട്ട് ബുക്ക് വിൽക്കുന്ന ജോബാണെന്ന് പറഞ്ഞില്ലേ? വിൽക്കാൻ പാടില്ലാത്ത ബുക്സിന്റെ എല്ലാം കോപ്പി എടുത്ത് അതിലെ കഥകളെല്ലാം പറഞ്ഞ് എല്ലാവരെ കൊണ്ടും വാങ്ങിപ്പിക്കും. ഗാർഡ്സ് കണ്ടുപിടിച്ചാൽ ജയിലിൽ കിടക്കേണ്ട വരുന്നോണ്ട് ഓടി രക്ഷപ്പെടണം. ഭയങ്കര റിസ്ക് ഉള്ള ജോലിയാണ്. ലീക്ക് ജോയാങ്ങിനെ കാണുമ്പോഴെല്ലാം ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, അവനെ പോലാണ് തോന്നുക. അവന്റെ കണ്ണുകൾ ക്ലിയർ ആയിട്ടുള്ള വോയിസ് എല്ലാം തന്നെ ഒരു ഗേളിനെ പോലാണ്. എന്നാലും എനിക്ക് എന്റെ കൂട്ടുകാരനെ പോലെ തോന്നും. ജോയാങ് ഇച്ചിരി കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. അച്ഛൻ അസുഖമാണ്. അനിയത്തിയാണെങ്കിൽ കുറച്ച് ഫിസിക്കലി ഡിസബിൾഡ് ആണ്. കാലിന് സ്വാധീനമില്ല. ഇയാളിനെ കണ്ട കാര്യം മറക്കാൻ പറ്റാതെ അവനെ കുറിച്ച് വാ തോരാതെ അവളോട് സംസാരിക്കും. ഇത്രയും ക്ലാമറായ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഇവരൊക്കെ ഒരുപാട് ബുക്സ് കോപ്പി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറെ കഥകൾ അറിയാം. വാമ്പേഴ്സിനെ പോലെ ഗേൾസിനെ മയക്കുന്ന സൗന്ദര്യമാണോ എന്നൊക്കെ ഡാമി ഡൗട്ട് ചോദിക്കും. അല്ല, ഇത് അതുപോലെയല്ല. ഒത്തിരി പേരെ രക്ഷിക്കുന്ന, നല്ലതിനു വേണ്ടി പോരാടുന്ന, ചീത്ത മനുഷ്യരെ കൊല്ലുന്ന ഒരു ഹീറോ ആണ് ഇയാൾ. അവനെ പറ്റി പുറത്തു പറയുന്ന കഥകളെല്ലാം അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കും. ഇത് കഥയൊന്നും അല്ലെങ്കിലും ശരിക്കും നടന്നതാണ്. ജീവിക്കണമെങ്കിൽ അവന് മാസത്തിൽ 1 തവണയെങ്കിലും ബ്ലഡ് കുടിക്കാതെ പറ്റില്ല. ഇങ്ങനെ ഒരു എറ്റേണൽ ലൈഫ് ആർക്കും കിട്ടരുത്. ഇയാൾ സാടാവുന്ന ടൈമിൽ ഇവൾ ആശ്വസിപ്പിക്കുകയാണ്. അവൾക്ക് ഇത്രയും നല്ലൊരാളുടെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ അവൾക്ക് വല്ലാത്ത സന്തോഷം. മൂൺലൈറ്റ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ആ കത്തി ഉപയോഗിച്ച് ബൈറ്റ് കിട്ടിയവരെല്ലാം കൊന്നില്ലെങ്കിൽ അവരും വാമ്പയേഴ്സ് ആകും. 120 വർഷങ്ങളായി ഇയാൾ ഈ ഒരു ഈവൽ വാമ്പയറിൽ നിന്ന് ഒളിച്ചു നടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ കൊന്നു കളഞ്ഞ അവനോട് റിവഞ്ച് എടുക്കാൻ ഒരു വഴി കിട്ടുന്നത് വരെ മാത്രം. ജോയാങ്ങിന് ഒത്തിരി കടമുണ്ട്. ഈ ബുക്സ് വിറ്റ് കിട്ടുന്ന പൈസയൊന്നും തികയാത്തോണ്ട് ലോൺ ഷാക്കേഴ്സ് വന്നിപ്പോ അവളോട് ഭീഷണിയാണ്. 3 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിയില്ലെങ്കിൽ എല്ലാവരെയും തന്നെ വിൽക്കും. ഇപ്പൊ ഹീറോയും ഫ്രണ്ടും പ്രിൻസിന്റെ പേരിൽ ബുക്സ് സെല്ല് ചെയ്യുന്ന സ്ഥലത്ത് പോയി ആ ഓതറിനെ കാണാൻ വല്ല വഴിയുണ്ടോന്ന് നോക്കുകയാണ്. പക്ഷെ അവരെത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ആരോ എൻക്വയറി നടത്തി അവിടെയുള്ളവരെയൊക്കെ കിൽ ചെയ്തു. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇയാളിന് മാത്രമല്ല ഡയറി ആവശ്യമുള്ളത്, വേറെ ആരൊക്കെയോ പിന്നിലുണ്ട്. ജോയാങ്ങിന് ഏത് ബുക്ക് ആർക്കൊക്കെ കൊടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. മോൺസ്റ്റർ സ്റ്റോറി ഒന്നും വേണ്ട, റൊമാൻറ്റിക് നോവൽസ് വേണം. അതൊക്കെ ചോദിച്ച ഗേൾസിനെല്ലാം അതുപോലത്തെ ബുക്ക് തന്നെ സെല്ലാക്കും. ഇയാളിനെ അവിടുത്തെ ഗേൾസ് എല്ലാം തന്നെ വളയ്ക്കാൻ നോക്കിയതാണ്. പക്ഷെ നടക്കാത്തത് കൊണ്ട് ഗേ ആണെന്നൊക്കെ ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കും. നിനക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ജോയാങ്ങിനെ കളിയാക്കുവാണ്. ഈ ടൈമിൽ ലീ അങ്ങോട്ട് വന്ന് അവന്റെ പുതിയ ഡ്രോയിങ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. എക്സൈറ്റഡ് ആയിട്ട് അവൾ ആ ഡ്രോയിങ്സ് നോക്കുന്നൊക്കെ അവന് ഇഷ്ടമാണ്. 10 വർഷം മുമ്പേ അവന് ജിൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനെ നഷ്ടമായി. കാണാൻ നിന്നെ പോലെ തന്നെയുണ്ട്. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പൊ എനിക്ക് അവന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു പേര് മാത്രമേ കയ്യിലുള്ളൂ. അങ്ങനെ പണ്ടത്തെ ജിൻ എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ ഓർമ്മകളൊക്കെ ജോയങ് ആയിട്ട് ഷെയർ ചെയ്യും. ഈ ഒരു ടൈമിലാണ് ആരെയോ അന്വേഷിച്ചുകൊണ്ട് പാലസിൽ നിന്നും ഗാർഡ്സ് ഒക്കെ അവിടെ സെർച്ചിങ്ങിന് വേണ്ടി വരുന്നത്. അവളുടെ കയ്യിലുള്ളത് മുഴുവൻ ഇല്ലീഗൽ ആയിട്ടുള്ള ബുക്സിന്റെ കോപ്പീസ് ആണ്. സോ അവള് പേടിക്കുകയാണ്. ലാസ്റ്റ് ഒരു റൂമിൽ ബുക്സ് എല്ലാം ഒളിപ്പിച്ചു വെച്ച് ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്യാണ്. ആക്ച്വലി ഇവള് ഗേൾ ആണെന്നുള്ള സത്യം ഇപ്പൊ ഇയാളിന് മനസ്സിലാവും. അവനെല്ലാം കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. ഗാർഡ്സ് പിടിച്ചാൽ ഞാൻ എന്തായാലും ജയിലിലാവും, എന്റെ ഫാമിലിക്ക് വേറെ ആരും ഇല്ല, സഹായിക്കണം.
ഒരു ബോയിയായി ഡ്രസ് ചെയ്ത് ഇല്ലീഗലായിട്ട് സെല്ലിംഗ് നടത്തുന്നതിനെ ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തുന്നത് അവൻ തന്നെയാണ്. ഇവളിന്റെ കൂടെ ഇപ്പൊ ഒരു കേളിനെ കാണുമ്പോ ഇവൾക്ക് ഒരേ അത്ഭുതം. ഈ ഗാർഡ്സ് ഇങ്ങനെ സെർച്ചിങ് ഒക്കെ നടത്തുന്നത് നമ്മുടെ ക്രൗൺ പ്രിൻസ് ആയ ലീയെ തേടിയാണ്. ഹീറോയിൻ വിറ്റ ബുക്സിൽ ഒരെണ്ണം മുൻപത്തെ ക്രൗൺ പ്രിൻസിന്റെ മരണത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇപ്പോഴത്തെ കിങ് പദവി ആഗ്രഹിച്ച ലീയുടെ അച്ഛനെ കൊന്നു എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവന്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ കാര്യമൊക്കെ അവന് ഓർമ്മ വരും. അത് മാത്രമല്ല, പ്രിൻസസ് ഇയോടങ്ങാണ് ഇവന്റെ അച്ഛൻ എന്ന് ഭീഷണിപ്പെടുത്തി ചെറുപ്പത്തിൽ ഇക്കാര്യം ഇവനെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് പ്രിൻസ് ആവാനുള്ള അർഹതയൊന്നുമില്ല, എന്നെ ഡീത്രോൺ ചെയ്യാൻ പറഞ്ഞ് അവൻ അപേക്ഷിക്കുകയാണ് കിങ്ങിനോട്. ഈ കിങ്ങിന്റെ ഫാമിലിയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ലീ. അതുകൊണ്ട് ബ്ലഡ് ലൈൻ അവിടെ അവസാനിക്കാതിരിക്കാൻ വേണ്ടി ഡീത്രോൺ ഒന്നും ചെയ്യുന്നില്ല. സിയോഡങ്ങിന്റെ മരണത്തെ കുറിച്ച് റോങ് ആയിട്ടുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടാക്കി സത്യം പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നത് ഇയോളാണ്. ആക്ച്വലി സിയോഡങ് പ്രിൻസിനെ കൊന്നത് ശരിക്കും വാമ്പയർ ആണ്. ഇക്കാര്യം ഇയോള് കണ്ടതുമാണ്. ലസ്ഫുൾ സുഡന്റിന്റെ പേരിൽ ബുക്ക് എഴുതിയ ആൾക്ക് ഇവരെല്ലാമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കാനാണ് അടുത്ത ശ്രമം. സിയോഡങ് പ്രിൻസിന്റെ ബോഡി കാണിച്ചു കൊടുത്ത് ഇപ്പൊ വാമ്പയർ ഒരു ചെറിയ കുട്ടിയോട് ആ കഥ പറയുകയാണ്. എന്നെ കൊല്ലാൻ ഇനി ആരൊക്കെ പ്ലാൻ ചെയ്താലും ഇതായിരിക്കും അവരുടെ എല്ലാ അവസ്ഥ. നിനക്ക് എക്കാലവും എങ്ങായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് അവളെ അറ്റാക്ക് ചെയ്യും. ഇപ്പൊ ജോയാങ്ങോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ചു നോക്കുകയാണ്. ഹീറോ ആവശ്യപ്പെട്ടത് കിംസങ് എന്നൊരാളെ പറ്റി കണ്ടുപിടിക്കണം, അതിനവൾക്കൊരു സഹായം വേണം. അതിനവളെ സമ്മതിച്ചത് കൊണ്ടാണ് അവളെ സോൾജറിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തത്. കണ്ടുപിടിക്കാൻ വേണ്ടാത്ത ടാസ്ക് ഒക്കെ തന്നെ അവളുടെ ലൈഫ് തന്നെ തമാശയാക്കി എന്നും പറഞ്ഞ് ഇപ്പൊ അവള് തന്നെ ദേഷ്യപ്പെടുവാണ്. ഇപ്പൊ ഇയാളുടെ ഒരു ഫ്രണ്ട് ഹാൻഡ് ഓവർ ചെയ്ത ഒരു ബുക്ക്, അത് നമ്മുടെ ക്രൗൺ പ്രിൻസ് എഴുതിയതിന്റെ ഒറിജിനൽ കോപ്പിയാണ്. ഇപ്പൊ ഈ കാര്യം കുറച്ച് ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ നൈറ്റ് നടന്നു വരുന്ന അവളെ ദൂരെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത് വന്ന് നോക്കുമ്പോ അതൊരു ഗേൾ ആണ്. അത് വെറും ഗേൾ അല്ല, വാമ്പയർ ഗേൾ. അവളെ അറ്റാക്ക് ചെയ്ത് ബ്ലഡ് കുടിക്കാനായിട്ട് നോക്കുന്ന ടൈമിലാണ് ഇയാൾ അങ്ങോട്ട് വന്ന് അവളെ സേഫ് ആക്കാൻ നോക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവനെ കണ്ടുപിടിക്കാൻ വേണ്ടി വാമ്പയർ ചെയ്ത ഒരു സൂത്രപ്പണിയാണ്. ഇത് അവനും അറിയാം. ഫുൾ മൂൺ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അവളെ ആ കത്തി വെച്ച് കുത്തി കില്ല് ചെയ്യാണ്. ജോയാങ്ങനെ സേഫ് ആക്കാൻ ഇയാൾ ട്രൈ ചെയ്യുമ്പോഴാണ് അവളുടെ ബ്ലഡ് ഒക്കെ കണ്ട് അവനും ദാഹം തോന്നുന്നത്. ഈ ഒരു സെയിം ബ്ലഡ് ഫോളോ ചെയ്തുകൊണ്ട് ഇവൾ വാമ്പയർ ഇവരുടെ പിന്നാലെ തന്നെയുണ്ട്. അവനും ഇക്കാര്യം മനസ്സിലാക്കി വേഗം അവളെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നും വന്ന ബ്ലഡ് എടുത്ത് ഈ വാമ്പയറിനെ ഡൈവേർട്ട് ചെയ്യുകയാണ്. അതൊന്നും ഏൽക്കാതാവുമ്പോൾ അടുത്തുള്ള ഒരു റിവറിൽ അവളെയും കൊണ്ട് ഒളിച്ചിരിക്കും. അവള് ശ്വാസം കിട്ടാനാവാതെ പെടയുമ്പോൾ ഓക്സിജൻ ഒക്കെ കൊടുത്ത് ഇവൾ വാമ്പയർ പോയി കഴിഞ്ഞാണ് ഇവര് പൊങ്ങി വരിക. ഇവള് കോപ്പി ചെയ്യുന്ന ബുക്കിന്റെ കൂട്ടത്തിൽ ക്രൗൺ പ്രിൻസിന്റെ ബുക്കും കോപ്പി ചെയ്തതുണ്ട്. അതെവിടെ നിന്ന് വന്നു എന്നറിയാനാണ് ഇയാൾ കഷ്ടപ്പെടുന്നത്. മുറിവെല്ലാം മരുന്ന് വെക്കുമ്പോ പഴയ കാര്യങ്ങളും അവന് ഓർമ്മ വരും. ഇവന്റെ ബ്ലഡ് ആ മുറിവിലേക്ക് കൊടുക്കുമ്പോഴെല്ലാം കത്തി വെച്ചുണ്ടായ മുറിവെല്ലാം ഉണങ്ങാൻ തുടങ്ങും. ഇപ്പൊ ഇവൾ വാമ്പയറിന് അവളുടെ ബാഗിൽ നിന്ന് ലസ്ഫുൾ സ്റ്റുഡന്റിനെ പറ്റിയുള്ള ചില ക്ലൂസ് കിട്ടുവാണ്. 10 വർഷം മുന്നേ തന്നെ സിയോഡങ് പ്രിൻസിന് ആ സീക്രട്ട് പ്ലാൻ എന്തായിരുന്നു എന്ന് അറിയാമായിരുന്നു. അത് ചോദിച്ചിട്ട് പറയാത്തതിനാണ് അവനെ ഇല്ലാതാക്കിയത്. ഇപ്പൊ ഹീറോ ആണെങ്കിൽ അവളെ സേഫ് ആയി നോക്കാൻ അസിസ്റ്റന്റ് ലേഡിയോട് പറയും. ഇവൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുകിടക്കുകയാണെന്നൊന്നും ലീക്ക് അറിയില്ല. കുറെ നേരമായി ജിയോങ്ങിനെ വെയിറ്റ് ചെയ്യുന്നു. നീ വിചാരിക്കും പോലെ നിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ജിന്നൊന്നും അല്ല അത്. ഈ ഒരു കാര്യം അവനും അറിയാം, എന്നാലും എന്തോ അവനോട് ഭയങ്കര ഇഷ്ടം. നൈറ്റ് നടന്ന കാര്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വന്ന അവൾ പേടിക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോഴാണെങ്കിൽ വേറെ ഡ്രസ്സ്, വേറെ സ്ഥലം. അവൾക്കാണെങ്കിൽ നല്ല പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ കയ്യിൽ മുറിവുകളൊന്നും കാണാനില്ല. എന്താണ് അവിടെ നടന്നത് എന്ന കാര്യത്തെ കുറിച്ചൊന്നും ഹീറോ അവളോട് പറയില്ല. വൈൽഡ് ഗേറ്റ് എന്തോ അറ്റാക്ക് ചെയ്ത് മഴയിൽ ബോധമില്ലാതെ കിടന്നപ്പോൾ റെസ്ക്യൂ ചെയ്തതാന്നും പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കും. ഈ വാമ്പേഴ്സിന്റെ സ്റ്റോറിയൊക്കെ എഴുതുന്ന ലസ്ഫുൾ സ്റ്റുഡന്റിന്റെ ഫ്രണ്ടാണ്. എനിക്കവനെ കണ്ടെത്തണം. ജോയാങ്ങിനെ അറിയാം ഈ ബുക്കൊക്കെ എവിടെ നിന്നാണ് സെല്ലാവുന്നതെന്ന്. പക്ഷെ പരിചയമില്ലാത്ത ആർക്കും അവരത് കൊടുക്കില്ല. അതുകൊണ്ട് അവളും കൂടെ വരാന്നൊക്കെ പറയും. പാലസിലാണെങ്കിൽ ഇപ്പൊ അതിലും വലിയ പ്രശ്നങ്ങളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ ക്രൗൺ പ്രിൻസിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പ്രിൻസ് ലീ പാലസിലൊന്നും വരാത്തതെന്ന് മറ്റും റൂമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രൗൺ പ്രിൻസിനെ ഡീത്രോൺ ചെയ്യണം. കിങ്ങിന് അതിനോടൊന്നും പ്രതികരിക്കാനില്ല. പുതിയ കൊട്ടാരത്തിന്റെ പണി നടക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറയും എല്ലാവരോടും. പക്ഷെ ഇതുപോലെ ജനങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കിങ്ങിനെ കാണിച്ചു കൊടുത്ത് വാമ്പയറും. ഇനി ഇയാളും എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടെത്തിയാൽ നമ്മൾ തമ്മിൽ ഇതുപോലുള്ള സംസാരം ഉണ്ടാവില്ല. ഈ ഓദറിനെ പറ്റിയുള്ള ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റിൽ വെച്ച് എവിടെയോ ആണ് ആ ബുക്കൊക്കെ സെല്ലായിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഒരു കാര്യം കേട്ട് പകലാണെന്ന് പോലും നോക്കാതെ പുറത്തു പോകാൻ ഇറങ്ങുന്ന ഇയാളുടെ ഫ്രണ്ട്സ് ഒക്കെ തടയും. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ അങ്ങക്ക് വയ്യാതാവും, അങ്ങയുടെ സ്കിൻ ഡാമേജ് ആവും എന്നൊക്കെ മുന്നറിയിപ്പ് കൊടുക്കും. ഈ ബുക്സിനോടുള്ള ഇഷ്ടം കാരണം അതിന്റെ സ്മെല്ലൊക്കെ ജോയാന് വലിയ ഇഷ്ടമാണ്. ബ്ലാക്ക് ഡ്രസ്സിൽ ഇപ്പൊ ഹീറോയിനെ കാണാൻ അത്രയ്ക്ക് ലുക്ക് ആയതുകൊണ്ട് അവൾക്കും ചെറിയ ക്രഷൊക്കെ തോന്നുന്നുണ്ട്. അവളിങ്ങനെ വണ്ടർ അടിച്ച് നോക്കി നിൽക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് ലേഡിയും കാണുന്നുണ്ട്. ഹീറോയിൻ എങ്ങനെ ഒരു ചെക്കനായെന്നുള്ള കാര്യമൊക്കെ അവനിങ്ങനെ ചോദിക്കുമ്പോ, അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു, അതിനുശേഷം പഴയ കാര്യങ്ങളെല്ലാം തന്നെ മറന്നു. കുറെ നാള് കഷ്ടപ്പെട്ടപ്പോൾ ഏതൊരു സന്യാസി പറഞ്ഞതനുസരിച്ചാണ് ഈ ഒരു ചെക്കന്റെ വേഷം കെട്ടാൻ തുടങ്ങിയത്. ആയുസ് കൂടുമത്രേ, എന്നാലും അവൾക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതിലും ഈ ലൈഫും ജോലിയും എല്ലാം തന്നെ ഇഷ്ടമാണ്. അതിലെല്ലാത്തിലും ഒരു പോസിറ്റീവ് കണ്ടെത്തി അവളിങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോ ഇയാളുടെ അവളെ കുറിച്ച് നല്ല മതിപ്പ്, അവളുടെ ഹൃദയത്തിൽ കളങ്കമില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു കോംപ്ലിമെന്റും കൊടുക്കും. എനിക്ക് കിങ്ങിനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് മാനിനെ അറ്റാക്ക് ചെയ്യുന്ന വിചാരിക്കും, പക്ഷെ അല്ല. അവൻ എയിം ചെയ്ത് ആരോ ത്രോ ചെയ്തത് ഒരു അസാസിനെതിരെയാണ്, അവനെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്കെതിരെ. ഇപ്പൊ ഇവരാണെങ്കിൽ പ്രിൻസ് എഴുതിയ സീക്രട്ട് പ്ലാൻ, അതിലാണെങ്കിൽ ഡയറി തപ്പി എത്തുന്നത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ഇയാൾ അയാൾക്കൊരു സ്ട്രേഞ്ചർ ആയതുകൊണ്ട് അറിയാവുന്ന ഡീറ്റെയിൽസ് പോലും പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അവൾ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരാന്ന് ഉറപ്പ് പറയും. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, അവളോട് ഇറങ്ങി പോവാനായിട്ട് പറയും. അവിടെയുള്ള എല്ലാ ബുക്സും നോക്കും, പക്ഷെ കിട്ടില്ല. ഫോറസ്റ്റിനുള്ളിൽ വീണ്ടും ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. വാമ്പയർ ആണെന്ന് കരുതി അവള് പേടിച്ച് വീഴാൻ നേരം ഇയാളാണ് കറക്റ്റ് ആയിട്ട് വന്ന് അവളെ സേഫ് ആക്കുന്നത്. ആ ഒരു അസാസിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അതിനെ പറഞ്ഞയച്ചത് ഇവന്റെ അസിസ്റ്റന്റ് ലേഡി തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാവുന്നത്. ഇതൊന്നും അറിയാതെ ജോയാൻ കൂടി വന്ന ഹീറോനെ ഭയങ്കര കെയറിങ്. ഈ കാട്ടിൽ വൈൽഡ് ആയിട്ടുള്ള അനിമൽസ് ഉള്ളതാ, വാമ്പേഴ്സ് ഉള്ളതാ, സാർ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര ടെൻഷൻ. ഈ വാമ്പേഴ്സിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ചെയിൻ അത് അവളുടെ കഴുത്തിൽ ഇട്ടു കൊടുക്കും, അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഇപ്പൊ മഴ പെയ്ത് അവളുടെ സന്തോഷം കാണുമ്പോഴൊക്കെ അവന് ലവറെ ഓർമ്മ വരും, അവളെ വല്ലാതെ മിസ്സും ചെയ്യും. അതേപോലെ തന്നെ ഇവൾക്കും പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ ലിപ്ലോക്ക് ഒക്കെ ചെയ്ത കാര്യം ഓർമ്മ വരിക. പക്ഷെ അതെല്ലാം സ്വപ്നം കണ്ടതാണെന്ന് വിചാരിച്ച് ഇവള് തന്നെ ആശ്വസിക്കുകയാണ്. ഹീറോയിൻ ടീം ഇവളോട് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. 3 മാസങ്ങളായി പിന്തുടരുന്ന ഈ സ്പൈ ആരയച്ചതാണെന്ന് അറിയണം, നീ മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ അതെങ്കിൽ അവർ നിന്നെ കൊല്ലും, എനിക്കാണെങ്കിൽ രക്ഷിക്കാനും പറ്റില്ല. ഫാമിലിയെ വെച്ചൊക്കെ വരട്ടുമ്പോൾ അവൻ അയച്ചത് മന്ത്രിയാണെന്ന് മനസ്സിലാവും. കിങ്ങിന്റെ ഉത്തരവില്ലാതെ ഇങ്ങനെ ചെയ്തതിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും. ഇവിടെ ഇയാളുടെ പെർമിഷൻ ഇല്ലാതെ ഹീറോയിനെ കൊല്ലാൻ അസാസിനെ അയച്ചു. അസിസ്റ്റന്റ് ലേഡിയുടെ റീസൺ എന്താന്ന് ചോദിക്കുമ്പോ, അവൾക്ക് ജലസാണ് ഇവര് തമ്മിൽ കൂടുതൽ അടുക്കുന്നതൊക്കെ. കടുപ്പായിട്ട് ഹീറോയും, നിനക്ക് എന്റെ ലക്ഷ്യത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങി പൊക്കോളാൻ പറയും. ഈയൊരു ടൈമിലാണ് ലോൺ ഷാർക്കേഴ്സ് വന്ന ജോയാങ്ങിനെ അവളുടെ ഫാമിലിയിൽ തല്ലി ചതിക്കുന്നത്. പൈസ കൊടുക്കാത്തോണ്ട് വേണ്ടാത്ത തരത്തിലൊക്കെ പെരുമാറാൻ നോക്കുമ്പോ ലീ അവിടെ എത്തി അത് തടയും. അവന് വേണ്ട പൈസയൊക്കെ കൊടുക്കും. നീ എന്റെ കൂടെ നിൽക്കുന്ന പയ്യനെ കണ്ടോ, അവൻ ക്രൗൺ പ്രിൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഉടനെ തന്നെ നീ ജയിലിലാവും, ഉറപ്പാ നോക്കിക്കോ. ഇപ്പൊ ലീ ചെയ്ത ഫേവറിന് ജോയാങ് താങ്ക്സ് ഒക്കെ പറയുമ്പോ പൊളൈറ്റായിട്ട് ഫ്രണ്ട്ഷിപ്പിൽ അതൊന്നും വേണ്ടെന്നാണ് അവൻ പറയുന്നത്. ഇവൾ വാമ്പയർ കിങ്ങിന് കൊടുക്കുന്ന കമാൻഡ് ഒന്നും കിങ് അനുസരിക്കില്ല, അത് മാത്രമല്ല തിരിച്ചവനെ പേടിപ്പിക്കുകയാണ്. സിയോഡങ് പ്രിൻസ് മരിക്കുന്നതിന് മുമ്പ് നിന്നെ ഇല്ലാതാക്കാനുള്ള സീക്രട്ട് പ്ലാൻ എന്നോടാണ് പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഈ കാര്യം അറിയാൻ വേണ്ടി ഇയാൾ അവനോട് ചോദിച്ചറിയാൻ ശ്രമിച്ചതാണ്, പക്ഷെ പകുതി മാത്രമേ കേട്ടുള്ളൂ. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വയ്യെങ്കിൽ പോലും അവളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോ ദൂരെ ഫസ്റ്റ് ലവറിനെ കാണും. മോയങ്ങെന്ന് പറഞ്ഞ ഒരൊറ്റ ഹഗ്ഗായിരുന്നു അവളെ. ഹീറോയിൻ ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്നത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.